എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മകളുടെ ആഭരണം പണയം വെച്ചാണോ ദിലീപ് കേസ് നടത്തുന്നതെന്ന് തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ തനിക്ക് ദിലീപ് അയച്ച ഒരു സന്ദേശത്തെക്കുറിച്ച് സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ പരാമർശത്തിന് പിന്നാലെയായിരുന്നു വിനുവിൻ്റെ ചോദ്യം. ദിലീപ് ഫോണുകൾ റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ തനിക്ക് അയച്ച മെസ്സേജുകളിൽ ചിലതുകൂടി റിട്രീവ് ചെയ്യണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു മകളുടെ ആഭരണം പണയം വെച്ച് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജിനെ കുറിച്ച് ബാലചന്ദ്രകുമാർ പരാമർശിച്ചത്. 2018 ജൂലൈ 27 അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു. രാവിലെ 10:45 മെസ്സേജ് അയച്ചത്. മകളുടെ ആഭരണമുണ്ട്, അത് വിൽക്കുകയോ പണയം വെച്ചോ എന്ന് പറഞ്ഞായിരുന്നു സന്ദേശം. അതിന് പിന്നിലൊരു കഥയുണ്ട്, ഇത്രയുമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ. ഇതിൻ്റെ ബാക്കി എൻ്റെ ഫോണിലുണ്ട്. ദിലീപ് ഫോൺ റിട്രീവ് ചെയ്തു കൊണ്ടുവരുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി കൊണ്ടുവരണം എന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത്. എന്നാൽ മകളുടെ ആഭരണം പണയം വെച്ചാണോ കേസ് നടത്താൻ ദിലീപ് അത്രയ്ക്ക് ദരിദ്രനായിരുന്നോന്നാണ് വിനു കിരിയത്ത് ചോദിച്ചത്. ബാലചന്ദ്രകുമാർ ദിലീപിനെ പരിചയപ്പെട്ട നാൾ മുതൽ എല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. 2018 ദിലീപ് മകളുടെ ആഭരണം പണയം വെച്ച് എന്നൊക്കെ ബാലചന്ദ്രകുമാർ പറയുന്നുണ്ടല്ലോ, അന്ന് ശരിക്കും ദിലീപ് അത്തരത്തിൽ ദരിദ്രനായിരുന്നോ? ബാലചന്ദ്രകുമാർ മുഴുവൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ദിലീപ് ആഭരണം പണയം വയ്ക്കാനൊക്കെ തരത്തിൽ ദരിദ്രനാണോ? വിനു ചോദിച്ചു. അതേസമയം ബുധനാഴ്ച ദിലീപിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ടതില്ലല്ലോ എന്ന ചോദ്യം തീർച്ചയായും നടനോട് കോടതി ചോദിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നതെന്ന് വിനു കിരിയത്ത് പറഞ്ഞു. പക്ഷേ ഫോണുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ തന്നെയാകും കോടതി പറയുക. എന്നാൽ ഫോണുകൾ ദിലീപ് അതിനുശേഷവും കൊടുക്കുമോ എന്നുള്ളത് ദിലീപിൻ്റെയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെയും നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും, വിനു കിരിയത്ത് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.